يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلي ضيق رسول الله جاه كبي إذا الكريم تحى لا باسمي مرتقيمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا ضررتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لي صحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك كلهم والآل وصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنحت عذبات الباني ريح صبا وأطراب العيسى حاد العيس بالنغم مولاي صل وسلم دائما أبدا الله على حبيبك خير الخلق كلهم ثم ادي الله عن أبي
بكر وعن عمر وعن علي وعن عثمان ذي الكرم جل مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد يا زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جل مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത്തവണ സത്യസരണി വാട്സപ്പ് ഗ്രൂപ്പില് നമ്മൾ ചൊല്ലിത്തീർത്ത ദിക്ര, ആ ദിക്റിന്റെ മഹത്വം എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു, ഒരാളും നമ്മെ സഹായിക്കാനില്ല, മരണമാണ് മുൻപിലുള്ളത്, ആ ഘട്ടത്തിൽ ഈ ദിക്ര നിങ്ങൾ ചൊല്ലാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കും. ഞാനിത് പറഞ്ഞിരുന്നു, പക്ഷേ വെറുതെ ഒന്ന് പറഞ്ഞതല്ലാതെ ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഒരു ചരിത്രം പഠിക്കാനുണ്ട്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, മഹാനായ സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരികയാ, യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനായവരെ, ഉമർ എന്നവരെ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്, എനിക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ട് ഉമറേ. എന്താണ് സഅദേ പരാതി? എന്നോട് പറയൂ. സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി വഴിയിൽ വെച്ച് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഞാൻ സലാം പറഞ്ഞിട്ട് ഉസ്മാൻ സലാം മടക്കിയില്ല. സലാം മടക്കൽ നിർബന്ധമാണല്ലോ, എന്നിട്ട് പോലും എന്നോട് സലാം മടക്കിയില്ല ഉസ്മാൻ. അതിലെനിക്ക് പരാതിയുണ്ട് ഉമറേ, നിങ്ങൾ ഉസ്മാനോട് ചോദിക്കണേ. അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു പറയാം, ആരാ ഉസ്മാൻ? ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കണം, ആരാ ഉസ്മാൻ? ثم رضى عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد الزبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ വിശുദ്ധമായ അധരം കൊണ്ട് മൊഴിഞ്ഞിട്ടുണ്ട്, ഉസ്മാനുൽ ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാ, ഉസ്മാൻ സ്വർഗത്തിലാ, പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ വിശുദ്ധ അധരം കൊണ്ട് സ്വർഗസ്ഥരാണെന്ന് വാഗ്ദത്തം ലഭിച്ച ഒരു മഹാനാണ് ഉസ്മാൻ. അങ്ങനെയുള്ള ഉസ്മാനെ കുറിച്ചാണ് സഅദ് പരാതി പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് ഭരണാധികാരിയാണ്, ഖലീഫയാണ്, ഉസ്മാനെ വിളിപ്പിച്ചു.
ഉസ്മാൻ എന്നവരെ നിങ്ങളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇതിന്റെ പിന്നിൽ വല്ല കാരണവുമുണ്ടോ? സഅദ് സലാം പറഞ്ഞിട്ട് നിങ്ങൾ സലാം മടക്കിയില്ലല്ലോ. ഞാനൊരു ഗാഢമായ ചിന്തയിലായിരുന്നു ഉമറേ. ഞാൻ അറിഞ്ഞിട്ടില്ല, സഅദ് നടന്നു പോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഹൃദയം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഞാനൊരു അഗാധമായ ചിന്തയിലായിരുന്നു എന്ന് സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കയാ, അടുത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാതെ ഒരു സലാം പറഞ്ഞത് പോലും കേൾക്കാതെ അത്ര വലിയ ചിന്ത എന്തായിരുന്നു യാ ഉസ്മാൻ? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ നിങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ചൊല്ലിയാൽ തുബാഇദുനീ അലിന്നാർ വതുദ്ഖിലുനിൽ ജന്നാ. ഞാനത് ചൊല്ലിയാൽ എനിക്ക് സ്വർഗം ലഭിക്കും, നരകത്തിൽ നിന്ന് ആ ദിക്ർ എന്നെ വിദൂരത്താക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ദിക്ർ ഞാൻ മറന്നുപോയി. ആ ഹദീസ് ഞാൻ മറന്നുപോയി ഉമറേ. അതെത്ര ആലോചിച്ചിട്ടും എന്റെ ചിന്താ മണ്ഡലത്തിലേക്ക് ആ ദിക്ർ ആ ഹദീസ് കടന്നു വരുന്നില്ല യാ അമീറൽ മുഅ്മിനീൻ. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കും വല്ലാത്ത ആകാംക്ഷയായി. അങ്ങനെ ഒരു ദിക്ർ ഉണ്ടെങ്കിൽ എനിക്കും അറിയണമല്ലോ. ആ ദിക്ർ ചൊല്ലിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കും, നരകത്തിൽ നിന്ന് അള്ളാഹു എങ്ങ് പുറത്താക്കും, ആ ദിക്ർ നമ്മളെ എങ്ങ് വിദൂരത്താക്കും. അങ്ങനെ ഒരു ദിക്ർ ഉണ്ടെങ്കിൽ അത് പഠിക്കണ്ടേ? അത് ആർക്കെങ്കിലും അറിയോ? ഇക്കൂട്ടത്തില് ആർക്കെങ്കിലും അറിയോ? ഉമർ തങ്ങൾ ചോദിക്കാണ് റളിയല്ലാഹു അൻഹു. അപ്പോഴാ സഅദ് വയ്യ കൈവെക്കുന്നത്, ഓ യാ അമീറൽ മുഅ്മിനീൻ. സഅദിന്റെ പരിഭവമൊക്കെ മാറി. അറിഞ്ഞോണ്ടല്ലോ, അറിയാതെയല്ലേ ഉസ്മാൻ സലാം മടക്കാതിരുന്നത്? സലാം മടക്കുന്ന വിഷയം വളരെ ശ്രദ്ധിക്കണം കേട്ടോ. സലാം മടക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് അക്ഷരസ്ഫുടതയോടെ വാലൈക്കും സലാം എന്ന് കറക്റ്റ് അങ്ങ് പറയണം. ഓരോ പ്രതിഫലം കൂടാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി പ്രതിഫലം അല്ലേ? അങ്ങനെ പ്രതിഫലം വർദ്ധിക്കുകയാണ്. ചിലർ അസ്സലാം വലൈക്കും സലാം അലൈസ്സലാം അലൈസ്സലാം, അത് അസ്സലാമു അലൈക്കും, അത് സലാം മടക്കുന്നതിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. ചില കാക്കാമാരുണ്ട്, എവിടെങ്കിലൊക്കെ പോകുമ്പോൾ ഉസ്താദിനെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ അങ്ങ് കൈവക്കി കാണിക്കും, അത് സലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് തിരിച്ച് വഅലൈക്കും അസ്സലാം പറഞ്ഞോളും. ഇല്ലെങ്കിൽ പള്ളിയിൽ പോയി ഫിത്നൻ ഉണ്ടാക്കി കളയും. ഉസ്താദ് സലാം മടക്കുന്നില്ല, അതിന് ഉസ്താദിനോട് ഇവനെപ്പോഴാ സലാം പറഞ്ഞത്? ഉസ്താദിനോട് ഇവൻ സലാം പറഞ്ഞിട്ട് വേണ്ടേ മടക്കാൻ? എത്ര വലിയ പാഠം എന്നറിയോ. ഒരു പള്ളിയിലെ ഹത്തീവായിട്ട് നിൽക്കണമെങ്കിൽ പറച്ചോനെ തമാശ പറഞ്ഞോട്ടെ, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഏതായാലും സലാം മടക്കേണ്ട വിഷയമൊക്കെ വളരെ ശ്രദ്ധിക്കണം. അത് നിർബന്ധ ബാധ്യതയാണ്, അത് കൃത്യമായി തന്നെ മടക്കണം. അള്ളാഹു സുബ്ഹാന തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആർക്കറിയുന്നേ? അക്കൂട്ടത്തിൽ സഅദ് പരിഭവമൊക്കെ മറന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം ആ ഹദീസിനെ കുറിച്ച്, എനിക്കറിയാം യാ അമീറൽ മുഅ്മിനീൻ. സഅദ് പറയാ, ഏതാണ് ആ ഹദീസ് എന്നറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുകയാ, പിന്നാലെ കൂടിയിട്ടുണ്ട് ഒരു അഅ്റാബിയായ, ഒരു കാട്ടുവാസിയായ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നാലെ കൂടിയിട്ട് ചോദിക്കയാ, യാ റസൂലുള്ളാഹ് എനിക്കൊരു കലിമത്ത് അങ്ങ് പഠിപ്പിച്ചു തരണം നബിയെ, ഞാനത് ചൊല്ലിക്കഴിഞ്ഞാ എന്നെ അല്ലാഹു സ്വർഗത്തിൽ കടത്തണം, നരകത്തിൽ നിന്ന് വിദൂരത്താക്കണം, എന്റെ ടെൻഷൻ അകലണം, എന്റെ പ്രയാസങ്ങളെല്ലാം മാറണം. അതിനെല്ലാം കൂടെ പറ്റിയ ഒരേ ഒരു കലിമത്ത്, ഒരു സെന്റൻസ് എനിക്ക് അങ്ങ് പഠിപ്പിച്ചു തരണം യാ റസൂലുള്ളാഹ്. ഒരു ദുആ പഠിപ്പിച്ചു തരണം. ഇവരുടെ കണ്ടീഷൻ എന്താ? അത് ചൊല്ലിയാ പിന്നെ നരകത്തിൽ നിന്നുള്ള എന്നെ പുറത്താക്കിട്ട് സ്വർഗത്തിൽ കടത്തണം, എന്റെ ടെൻഷനൊക്കെ മാറണം, എന്റെ പ്രയാസമൊക്കെ മാറണം, അതിനൊക്കെ കൂടെ പറ്റിയ ഒരൊറ്റ ദിക്ർ. കൂടുതലൊന്നും ചൊല്ലാൻ ഉപരിക്ക് പറ്റൂല. സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു ദിക്ർ, നരകത്തിൽ നിന്ന് വിദൂരത്താകാൻ ഒരു ദിക്ർ, ടെൻഷൻ മാറാൻ
ഒരു ദിക്കർ, കടം വീടാൻ ഒരു ദിക്കർ, അതുപോലെ മുറാദ് ഹാസിലാക്കാൻ ഒരു ദിക്കർ, അതിനൊന്നും സമയമില്ല, ഒരൊറ്റ ദിക്കർ, ഇതെല്ലാം കൂടെ നടക്കണം. ലോകത്തിന്റെ നേതാവ് ആരംഭപ്പുവായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങള് അപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട്, ആ ദിക്കർ പറഞ്ഞു കൊടുക്കാൻ, ഹിയ ദഅവത്തു അഖീ ദിന്നൂൻ, അതെന്റെ സഹോദരനുണ്ടല്ലോ യൂനുസ് ഇബ്നു മത്താ, മത്തായുടെ പുത്രനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാ. ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിക്കും, നരകത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും, എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകും, നിങ്ങളുടെ ടെൻഷൻ അങ്ങ് മാറും, എന്തൊക്കെ വേദനകൾ അനുഭവിക്കുന്നുണ്ടോ ആ വേദനയിൽ നിന്ന് മുക്തി ലഭിക്കും, നിങ്ങളുടെ മുറാദുകൾ ഹാസിലാകും. ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ദിക്ർ, ആരാ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ വളരെ പ്രഗത്ഭരാണ്. നീനവ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിക്കപ്പെട്ടത്. അവിടെ ദൈവത്ത് ഇത് ഒരേ വർഷങ്ങളോളം, കൊല്ലങ്ങളോളം, 40 കൊല്ലം ദൈവത്ത് നടത്തിയിട്ട് ഒരു മനുഷ്യൻ പോലും ഇസ്ലാം സ്വീകരിച്ചില്ല. ആലോചിച്ചോക്കെ, ഒരു നബി 40 കൊല്ലം ദൈവത്ത് നടത്തിയിട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും ഇസ്ലാം സ്വീകരിച്ചില്ല. അവിടെ നിന്ന് ചിന്തിച്ചു പോവാണ്, ഈ വെറുക്കപ്പെട്ട നാട്ടിൽ ഞാൻ എന്തിനാണല്ലാ നിൽക്കുന്നത്, നിന്റെ പാതയത്തിലേക്ക് ഒരു മനുഷ്യനും കടന്നു വരുന്നില്ലല്ലോ അല്ലാ, അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഞാൻ യാത്രയാവുകയാ. ഈ പ്രവാചകന്മാർക്കൊരു കുഴപ്പമുണ്ട്, അവർക്ക് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടാൽ അവിടുന്ന് അള്ളാന്റെ അനുമതി ഇല്ലാതെ പുറത്തു പോകാൻ പറ്റൂല. മഹാനവറുകൾ അള്ളാന്റെ ഒരു ഒരു അള്ളാനെ ധിക്കരിച്ചു പോവല്ല, ഈ നാട്ടിൽ വെറുക്കപ്പെട്ട മനുഷ്യന്മാരാണ്, നമ്മൾ എന്തോരം പറഞ്ഞിട്ട് ഇവർ നല്ല വഴി സ്വീകരിക്കുന്നില്ല എന്ന സങ്കടത്തിൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുള്ള സങ്കടത്തിൽ പോവാണ്. പക്ഷേ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഒരു നബിയും ചെയ്യാൻ പാടില്ല. അങ്ങനെ മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവയുടെ കടലോരത്തൂടെ നടക്കുകയാണ്, തുറമുഖത്തേക്ക് എത്തുകയാണ്. അവിടെ നിർത്തിയിട്ട നങ്കൂരമിട്ടിട്ടുള്ള ഒരു കപ്പൽ കണ്ടിട്ട് ആ കപ്പലിലേക്ക് കയറി ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കുന്ന സയ്യിദുനാ യൂനുസ് അലൈഹി സ്വലാം ഒരു സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ ഇരുന്നു. നല്ല സുഗമമായ യാത്ര. കുറെ അങ്ങ് പോയി, നടുക്കടലിൽ എത്തിയപ്പോ അതിശക്തമായ കാറ്റും കോളും തിരമാലകൾ ആർത്തുലച്ചു വരികയാണ്. കപ്പൽ മറിയുമെന്ന ഘട്ടത്തിൽ എത്തിയപ്പോൾ കപ്പൽ നിയന്ത്രിക്കുന്ന കപ്പിത്താൻ പറയുകയാ, ഏതോ ഒരു ദുശഗുണം പിടിച്ചവൻ നമ്മുടെ കപ്പലിൽ കയറിയിട്ടുണ്ട്, ഏതോ ഒരു ഗുണം പിടിക്കാത്തവൻ, ഏതോ ഒരു ദുശഗുണം പിടിച്ചവൻ നമ്മുടെ കപ്പലിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട്, അവനെ പിടിച്ചു വലിച്ചു പുറത്തേക്കിട്ടില്ലെങ്കിൽ നമ്മുടെ കപ്പലെല്ലാം മുങ്ങിയിട്ട് നമ്മൾ മുഴുവൻ ചത്തുപോകും അത്രേ. ആരാ പറയുന്നേ? ആ കപ്പിത്താൻ പറയാന്ന് പറയാ. അപ്പൊ ആരാന്ന് ഇത് തീരുമാനിക്കണം. അപ്പൊ എല്ലാവരുടെയും പേര് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അന്ന് എന്താണോ ഉള്ളത് അതിൽ എഴുതിയിട്ട് ഇങ്ങനെ നറുക്കിടാൻ തീരുമാനിക്കാം. അങ്ങനെ നറുക്കെടുപ്പ് നടക്കുമ്പോ നറുക്കെടുത്തു പേര് വീണത് അല്ലാഹുവിന്റെ പ്രവാചകനായ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് നബിയുടെ പേരാ വീണേ. യൂനുസ് നബി പറഞ്ഞു, ഞാൻ ദുശ്ശകുനം പിടിച്ചവനല്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. രണ്ടാമതൊട്ടു യൂനുസ് നബിയുടെ ആവശ്യപ്രകാരം അപ്പോഴും കിട്ടിയത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരാ. മൂന്നാമത് നറുക്കിട്ടു അപ്പോഴും കിട്ടിയത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ്. അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ദുശ്ശകുനം പിടിച്ചവനല്ല, ഞാൻ ദുശ്ശകുനം പിടിച്ചവനല്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാ, നിങ്ങൾ എന്നെ വലിച്ചെറിയരുതേ, നിങ്ങൾ എന്നെ പുറത്തേക്കിടരുതേ. ആരും ചെവിക്കൊണ്ടില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിനെ എല്ലാവരും കൂടെ പിടിച്ചെടുത്ത് ആ നടുക്കടലിലേക്ക് വലിച്ചെറിയുകയാ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. പഠിച്ചോണ്ട് ഒരു പരീക്ഷണാണ്, പക്ഷെ അള്ളാഹു കൈവിടുവോ? ആരാ? അള്ളാന്റെ പ്രവാചകരാണ്. എറിയേണ്ടുന്ന താമസം വലിയൊരു മത്സ്യം വന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങുകയാ. യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ വലിയ മത്സ്യം വന്നങ്ങ് വിഴുങ്ങുകയാണ്. ദിവസങ്ങളോളം ആ മത്സ്യത്തിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ് സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം.
അവിടത്തേക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പടച്ചോൻ തന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അള്ളാഹിനോട് ചോദിക്കാതെയാ നീനവയിൽ നിന്ന് താൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. സംഭവം അള്ളാഹിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ടാണെങ്കിലും അള്ളാഹിന്റെ അനുമതി ഇല്ലാതെയാ താൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് പടച്ചവനെ, ഞാൻ അക്രമം പ്രവർത്തിച്ചവനാ, നീ പുറച്ചു നൽകണേ അല്ലാ. അവിടെ നിന്ന് ദുആ ചെയ്യാണ് നമ്മൾ ഈ പറഞ്ഞ ദിക്ര, അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ദിക്ര, സ്വർഗലബ്ധി ഉറപ്പാക്കുന്ന ദിക്ര, നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്ന ദിക്ര. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏറെ പ്രതിസന്ധിയുള്ളപ്പോഴും ആരാരും തുണയില്ലെന്ന് ഉറപ്പായ ഘട്ടത്തിലും ഈ ദിക്ര ചൊല്ലിയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാവലുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്ര. ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ കടലിൽ വീണാ പിന്നെ അയാൾക്ക് പിന്നെ ചിന്തിക്കാനുണ്ടോ? പിന്നെ ദ്വാരത്തിട്ട് കാര്യമുണ്ടോ? പിന്നെ രക്ഷപ്പെടാൻ വല്ല സ്കോപ്പുണ്ടോ? ഒരു മത്സ്യം കൂടെ വിഴുങ്ങിയാലോ പിന്നെ പറയണോ? നമ്മൾ കടലിലേക്ക് വീണു, ഒരു തിമിങ്കിലും നമ്മൾ അങ്ങോട്ട് വിഴുങ്ങി, രക്ഷപ്പെടുമോ? രക്ഷപ്പെടുമോ? എന്നാൽ അവിടെയും അല്ല വിചാരിച്ചാൽ രക്ഷിക്കാൻ പറ്റും. അല്ലാഹ് വിചാരിച്ച രക്ഷിക്കാൻ പറ്റും. ഈ ലോകം മുഴുവൻ, എല്ലാ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവനായ റബ്ബ്, അവന്റെ ഉദ്ദേശമല്ലേ ഈ ലോകത്ത് നടക്കുന്നത്? അല്ലാതെ വല്ലതും നടക്കുന്നുണ്ടോ? He's the creator. He's the controller. നിയന്ത്രിക്കുന്നവനും സൃഷ്ടാവും എല്ലാം 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 റബ്ബുനാ അല്ലാ അല്ലാ, നമ്മുടെ റബ്ബായ അല്ലാഹു തന്നെയല്ലേ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിന ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചവനെ നീയല്ലാതെ ആരാധ്യനില്ല അല്ലാ. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാ. നിശ്ചയം ഞാൻ അക്രമികളിൽ പെട്ടുപോയി അല്ലാ. ഈ ദുആ കുറെ ദിവസം അങ്ങ് കരഞ്ഞു കരഞ്ഞ് യൂനുസ് നബി അങ്ങ് ചെയ്തപ്പോ അല്ലാഹ് സ്വീകരിച്ചു, അല്ലാഹ് അങ്ങ് സ്വീകരിച്ചു. യൂനുസ് നബി അലൈഹി സ്സലാമിനെ ആ മത്സ്യം കൊണ്ടുവന്ന് കടൽക്കരയിലേക്ക് അങ്ങ് ഛർദ്ദിച്ചിടുകയാണ്. സയ്യിദുന യൂനുസ് നബി അലൈഹി സ്സലാം, ഇത് ഖുർആൻ പറയുന്ന സംഭവമാണ്, ഞാൻ വെറുതെ പറയല്ല. അപ്പോ കടലിൽ വീണ മത്സ്യം വിഴുങ്ങിയ, ഇനി ഒരു രക്ഷയുമില്ല എന്ന് നമ്മൾ കരുതുന്ന ആ ടൈമിൽ നിന്ന് പോലും ഈ ദിക്ര കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി സ്സലാമിനെ രക്ഷപ്പെടുത്തിയെങ്കില് അത്ര വലിയൊരു അവസ്ഥയിലാണോ നമ്മളൊക്കെ ഉള്ളതല്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ എന്താ? കടം വീടണം, മറ്റു ചില പ്രയാസങ്ങൾ. ഈ ദുനിയാവിലെ പ്രയാസങ്ങളല്ലേ ചെറിയ ചെറിയ പ്രയാസങ്ങൾ? നമ്മളിനി മരണത്തിന്റെ ഘട്ടത്തിലാണെങ്കിൽ പോലും, മരണമല്ലാതെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് കരുതുന്ന ഘട്ടത്തിലാണെങ്കിൽ പോലും ഈ ദിക്ർ മനസ്സറിഞ്ഞു ചൊല്ലിക്കോ, അല്ലാഹ് കൈവിടൂല. അതിന് യൂനുസ് നബി അലൈഹി സ്സലാമിന്റെ ജീവിതം നമുക്ക് പാഠമാ, നമുക്ക് പാഠമാ. അല്ലാഹു പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒരു കാര്യം കൂടെ പറയാം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പുറത്തേക്ക് വന്നപ്പോ ഈ മത്സ്യത്തിന്റെ ശരീരത്തൊരു കെമിക്കലുണ്ട്, നമ്മുടെ ശരീരം മുഴുവൻ അഴുകിപ്പോകാൻ, തൊലി മുഴുവൻ അഴുകിപ്പോകാൻ അതുകൊണ്ട് കാരണമാകുമെന്നാണ്. തിമിംഗലത്തിന്റെ വായയിലൊക്കെ അതുണ്ട്, അത് സയൻസ് പറയുന്നുണ്ട്. ഏതായാലും യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിലെ തോൽ മുഴുവൻ അങ്ങ് അഴുകിയ രീതിയിലായി. അപ്പോഴാ അല്ലാഹു പറയുന്നത് വിശുദ്ധ ഖുർആനിലുണ്ട്, യൂനുസ് നബി അലൈഹി സ്വലാമിന് ഒരു ഒരു മരം മുളപ്പിച്ചങ്ങ് കാണിച്ചു കൊടുത്തു, അതിൽ നിന്ന് ഭക്ഷിക്കുവീൻ യൂനുസേ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗി തിരിച്ചു കിട്ടുമെന്ന് അല്ലാഹ്. അത് ചുരക്കയാണെന്നാണ് അഭിപ്രായം ഉള്ളത്. അപ്പൊ ശരീരത്തിന് സോറിയാസിസ് ബാധിച്ചവരുണ്ടെങ്കിൽ, അതുപോലെ തോൽ സംബന്ധമായ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ ചുരക്ക ഭക്ഷിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നു ചുരക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് ചുരക്ക ഭക്ഷിക്കൽ സുന്നത്ത് തന്നെ. പരിശുദ്ധ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നു എന്ന ചിന്തയിൽ നാം ചുരക്ക ഭക്ഷിച്ചാൽ അതിനും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലമുണ്ട്. അല്ലാ അല്ലാ, ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ.
അപ്പൊ നമ്മൾ പറഞ്ഞ ദിക്റിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്ര വലിയ ദിക്ർ അത്. അതുകൊണ്ട് തന്നെ ആ ദിക്ർ ഒരുപാട് ചൊല്ലിയിട്ടുണ്ട് നമ്മള്. ഒരു ലക്ഷം പറഞ്ഞപ്പോ ഇതാ 2-3 ലക്ഷം ഒക്കെ ആയിട്ടുണ്ട്. ഏറ്റെടുത്തവർ, ചൊല്ലിത്തീർത്തവർ, അല്ലാഹുവേ വലിയ പ്രതിഫലം നീ നൽകണേയല്ല, അവരുടെ മനസ്സിലെ വേദനകളെല്ലാം നീ അകറ്റണേയല്ല, സമാധാനം നൽകണേയല്ല, സ്വസ്ഥത നൽകണേയല്ല, മാനസിക പ്രയാസങ്ങൾ മാറ്റണേയല്ല, മുറാദുകൾ ഹാസിലാക്കണേയല്ല, വിഷമങ്ങൾ അകറ്റണേയല്ല, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ തമ്പുരാനെ. നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. ഈ ദിക്ർ അല്പം കൂടെ ഒരു 33 തവണ കൂടെ നമുക്ക് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാം ചൊല്ലിയ ലക്ഷക്കണക്കിന് ദിക്റുകൾ അല്ലാ അല്ലാ പടച്ച റബ്ബേ, നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാ
അല്ലാ അല്ലാ അല്ലാ അല്ലാ അല്ലാ അല്ലാ അല്ലാ അല്ലാ അല്ലാ അല്ലാ അല്ലാ ലാ മൗജൂദ ഇല്ലല്ലാ ലാ മശ്ഹൂദ ഇല്ലല്ലാ ലാ മൗജൂദ ഇല്ലല്ലാ ലാ മശ്ഹൂദ ഇല്ലല്ലാ ലാ മഖ്സൂദ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാ 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 ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാ 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 അജ്മീർ വാഴും സുൽത്താനോരേ ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയോരേ അജ്മീർ വാഴും സുൽത്താനോരേ ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയോരേ പാപികൾ ഞങ്ങൾക്ക് തുണയേകണേ പാപികൾ ഞങ്ങൾക്ക് തണലേകണേ അല്ലാ 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 ബോലോ അല്ലാ 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 ഏർവാടി വാണിടും സുൽത്താനോരേ ഇബ്രാഹിം ബാത്തുഷ വലിയുള്ളവേ ഏർവാടി വാണിടും സുൽത്താനോരേ ഇബ്രാഹിം ബാത്തുഷ വലിയുള്ളവേ പാപികൾ ഞങ്ങളെ നോക്കിയിടണേ പാപികൾ ഞങ്ങൾക്ക് തുണയേകണേ അല്ലാ 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 പടിയേ അല്ലാ 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 മുത്തുപേട്ടയിലെ മുത്തായോരേ ദാവൂദുൽ ഹക്കീം വലിയുള്ളവേ മുത്തുപേട്ടയിലെ മുത്തായോരേ ദാവൂദുൽ ഹക്കീം വലിയുള്ളവേ പാപികൾ ഞങ്ങൾക്ക് തുണയേകണേ പാപികൾ ഞങ്ങൾക്ക് തണലേകണേ അല്ലാ 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 കുലോ അല്ലാ 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 മടവൂരിൻ മണ്ണിലെ മരതകമേ സി എം അബൂബക്കർ വലിയുള്ളവേ മടവൂരിൻ മണ്ണിലെ മരതകമേ സി എം അബൂബക്കർ വലിയുള്ളവേ ഏഴ്
കിരകൾ ഞങ്ങളെ നോക്കിയിടണേ, പാപികൾ ഞങ്ങൾക്ക് തണലേകണേ. അല്ലാ 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 അല്ലാ. പുണ്യ മജീലിസിൻ നായകരെ, ഗൗസൽ അഅലാം വലിയുള്ളാവേ. പുണ്യ മജീലിസിൻ നായകരെ, ഗൗസൽ അഅലാം വലിയുള്ളാവേ. പാപികൾ ഞങ്ങൾക്ക് തുണയേകണേ, പാപികൾ ഞങ്ങൾക്ക് തണലേകണേ. അല്ലാ 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 ബോലോ. അല്ലാ 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 അല്ലാ. അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഈ പറഞ്ഞ പേര് പറഞ്ഞതും അല്ലാത്തതുമായ എല്ലാ ഔലിയാക്കളുടെയും ബർക്കത്തുകൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു സുബ്ഹാന കബൂൽ ചെയ്യുമാറാകട്ടെ. ആ മഹാന്മാരുടെയൊക്കെ തിരുനോട്ടം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരിങ്ങളാൽ തുണറബ്ബനാലാ. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഹൈറായ പാതയിൽ നീങ്ങുവാൻ ബദരിങ്ങളാൽ തുണറബ്ബനാലാ. ഇലാഹ എല്ലാവരും നന്നായി തന്നെ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും, പ്രസവത്തിലെ എളുപ്പത്തിനും ബദരിങ്ങളാൽ തുണറബ്ബനാലാ. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും, ബദരിങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്തായ റബ്ബനാലാ. ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും, അറ്റാക്ക് ക്യാൻസർ മുഴുവനും, ശിഫ തന്ന ദീർഘായുസ്സിനും ബദരിങ്ങളാൽ തുണറബ്ബനാലാ. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണറബ്ബനാലാ. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. نحن ندعو ربنا الكريم في توسل واستغاثات بكرة عيننا مدبور ولي. لا إله إلا الله لا إله إلا الله. لا إله إلا الله محمد رسول الله.
അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പലവിധ മുറാദുകൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഷൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ചൊല്ലിത്തീർത്ത ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഹാസിലാക്കട്ടെ. കഴിഞ്ഞ മജ്ലിസിന് ശേഷവും ഒരുപാട് ആളുകൾ മുറാദ് ഹാസിലായതുമായി ബന്ധപ്പെട്ട് നമ്മളോട് വിളിച്ച് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് ഒരുപാട് ആളുകൾക്ക് അത്താണിയാണ്. അത് പടച്ച റബ്ബിന്റെ വലിയ അനുഗ്രഹമാണ്. അതെന്റെ കഴിവല്ല, എന്റെ ദുഹായിന്റെ കാരണമൊന്നും കൊണ്ടല്ല, അത് നിങ്ങളുടെ ആമീനിന്റെ ബറക്കത്താ. നമ്മൾ ഈ ചൊല്ലുന്ന മഹാന്മാരുടെ ബറക്കത്താ, നമ്മൾ ഈ ചൊല്ലുന്ന ദിക്റുകളുടെ ബറക്കത്താ, സ്വലാത്തിന്റെ ബറക്കത്താ, അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ മദദ. അതിലെനിക്ക് വലിയ റോളൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ദ്വാരക്കുന്നേ ഉള്ളൂ. പാപിയാണ്, അറിവില്ലാത്തവനാണ്, നിങ്ങളാണ് വലിയവർ, നിങ്ങളാണ് ആമീൻ പറയുന്നവർ. ഇതിൽ എത്രയോ ഇഖ്ലാസ് ഉള്ള ആളുകളുണ്ട്, എത്രയോ മുഖലിസ്യങ്ങളുണ്ട്, എത്രയോ നിഷ്കളങ്കരുണ്ട്, പാപം ചെയ്യാത്ത ആളുകളുണ്ട്, കറാഹത്ത് ചെയ്യാത്തവരുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. കടം വീടാൻ, ഒരു സ്വന്തമായ ഒരു വീടുണ്ടാകാൻ, മക്കളുടെ വിവാഹം നടക്കാൻ, മക്കൾ നന്നാകാൻ, ഭർത്താവ് നന്നാകാൻ, ഭാര്യ നന്നാകാൻ, കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാൻ, സമ്പത്തിൽ വർധനവുണ്ടാകാൻ, ഭക്ഷണത്തിന് മുട്ടില്ലാതിരിക്കാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ലഭിക്കാൻ, വാഹനത്തിൽ ബറക്കത്തുണ്ടാകാൻ, ലോൺ അടഞ്ഞു തീരാൻ, കടം വീടാൻ, പലിശയിൽ നിന്ന് മുക്തമാകാൻ, വീട് വിറ്റുപോകാൻ, അങ്ങനെ തുടങ്ങി പടച്ചവനെ ക്യാൻസർ മാറാൻ, കിഡ്നി സംബന്ധമായ രോഗം മാറാൻ, കോവിഡ് മാറാൻ, കോവിഡ് മുക്തമായ നാടിന് വേണ്ടിയിട്ട്, അതുപോലെ പള്ളിയിൽ നിസ്കാരം നടക്കാൻ, അങ്ങനെ തുടങ്ങി എത്രയോ എത്രയോ ആളുകൾ. ഇത്തവണയും ഹജ്ജിന് കാത്തിരുന്ന് പോകാൻ കഴിയാത്തവർ അടുത്ത വർഷമെങ്കിലും ഹജ്ജിന് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകണമെന്ന് ആ ഒരു വസീയത്ത് പറഞ്ഞവർ, അങ്ങനെ തുടങ്ങി എത്രയോ വസീയത്തുകൾ. അള്ളാഹുവേ, എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഇൻഷാഅല്ലാഹ് നമ്മൾ ദുആ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. ഒരാളും ആമീൻ പറയാതിരിക്കരുത്. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്റെ സമുദായവും ജൂതന്മാരും തമ്മിലുള്ള വ്യത്യാസം അത് ആമീനാണെന്ന് റസൂലുള്ളാ. ജൂതന്മാർ ആമീൻ പറയൂല. നമ്മുടെ നാട്ടിലെ ചില പുത്തൻവാദികൾ അതിന് സമാനരാണ്. നമ്മൾ ദ്വാരം ആമീൻ പറയാതെ ഇങ്ങനെ ഉണ്ടാതിരിക്കും. അത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ആമീനിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ദ്വാരുന്നോണ്ട് മാത്രമായില്ല, നിങ്ങൾ ആമീൻ പറയണം. നമ്മുടെ ദ്വായന അല്ലാഹു സുബ്ഹാന ഇജാബത്ത് നൽകുമാറാകട്ടെ. ജോലിയില്ലാത്തവർ ജോലി കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അസുഖബാധിതർ അസുഖം മാറി എന്ന് പറഞ്ഞ് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ, നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. റാഹത്തായ നിലക്ക് ഞങ്ങളുടെ മജ്ലിസ് തുടർന്നു പോകാൻ നീ തൗഫീഖ് നൽകണേ. അല്ല, ഈ മജ്ലിസിനെ സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഇൻഷാഅല്ലാ, അതുപോലെ നമ്മുടെ സത്യസരണി വാട്സപ്പ് ഗ്രൂപ്പാണ് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ മജ്ലിസിന്റെ ഒക്കെ കാരണം. സത്യസരണിയിൽ ചൊല്ലുന്ന ദിക്റുകളാണ് നമ്മൾ ഈ മജ്ലിസിൽ ഹദിയ ചെയ്യുന്നത്. ഇൻഷാഅല്ലാ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാഅല്ലാ, അടുത്ത മജ്ലിസ് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ മൂപ്പൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മജ്ലിസാണ്. അത് നമുക്ക് ഭംഗിയായി തന്നെ നടത്തണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്തുണ നൽകുന്നവർ, ഒരു വാക്കുകൊണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാന വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല ഹദ്റത്തിൽ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇല ഹദ്റത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈന അൽഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അല്ലാഹു സുബ്ഹാന നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാം ചൊല്ലിത്തീർത്ത ദിക്റുകൾ അത്രയും പോരായ്മകൾ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹു അറിയുന്നവനാണ്, അല്ലാഹു മറവില്ലാത്തവനാണ്. അല്ലാഹു അതൊക്കെ ഹാസിലാക്കുമാറാകട്ടെ. പുതിയ വീട് വെച്ച് താമസിക്കാൻ തയ്യാറെടുക്കുന്നവർ, ആ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഭർത്താവിന് തൊഴിലില്ലാത്തവർ, അല്ലാഹുവെ റാഹത്തായ തൊഴിൽ നൽകണേ ചമ്പുരാനെ. അതുപോലെ കടൽ കൊണ്ട് വലയുന്നവർ, എല്ലാ കടങ്ങളും നീ വീട്ടണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ എല്ലാ പ്രയാസങ്ങൾക്കും നീ അറുതി വരുത്തണേ തമ്പുരാനെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. നമ്മുടെ മുറാദുകൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ച്, റബ്ബല്ലാതെ മറ്റൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇഖ്ലാസോടെ ഇഖ്ലാസോടെ ആമീൻ പറയാം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اوصل ثواب قراءتنا الى حضرة النبي المصطفى محمد صلى الله عليه وسلم والى حضرات اهل الخير كلهم اجمعين وبحقهم وبجاههم يسر عسيرنا وسهل أمورنا فرج همومنا واقض حوائجنا وعد ديوننا وبلغ مرادنا واشف مرضانا يا رب العالمين അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ലക്ഷക്കണക്കിന് ദിക്റുകൾ നിന്റെ ഹബീബായ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ, ദിക്റുകൾ, തഹ്ലീലുകൾ എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നീ അല്ലാതെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ആളില്ല അല്ലാ. നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അർഹമുറാഹിമായ അല്ലാ, ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നീ അകറ്റണേ അല്ലാ. എല്ലാ മുറാ ും ഹാസിലാക്കി സമാധാനമുള്ള ഹൃദയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, പടച്ചവനെ, ഞങ്ങളെ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. വേദനകളും പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. പടച്ചവനെ, ആഴക്കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷിച്ചെടുത്ത തമ്പുരാനെ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നിനക്കെത്രയോ ചെറുതാണ് ചെറുതാണ് അല്ലാ.
ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റണേ തമ്പുരാനെ, നീ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ. നീ എത്രയോ നിഅമത്തുകൾ റഹ്മത്തുകൾ ഞങ്ങൾക്ക് നൽകി അല്ലാ. നീ തന്ന കണ്ണുകൾ കൊണ്ടാ ഞങ്ങൾ കാണുന്നത്, കാണാനുള്ള കണ്ണുകൾ, കേൾക്കാനുള്ള ചെവികൾ, അതുപോലെ നടക്കാനുള്ള കാലുകൾ, പിടിക്കാനുള്ള കരങ്ങൾ, എല്ലാം തന്ന തമ്പുരാനെ. നീ തന്ന കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കാണുന്നത് ഹറാമാണ് അല്ലാ, നീ തന്ന കാതുകൾ കൊണ്ട് കേൾക്കുന്നത് ഹറാമുകളാണ് അല്ലാ, നീ തന്ന കാലുകൾ കൊണ്ട് നടക്കുന്നത് ഹറാമിലേക്കാണ് അല്ലാ, നീ തന്ന കരങ്ങൾ കൊണ്ട് പിടിക്കുന്നത് ഹറാമാണ് അല്ലാ. എങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അല്ലാ. നീ തന്നതൊന്നും ഞങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കല്ല അല്ലാ. ഞങ്ങൾ പ്രവർത്തിച്ചതത്രയും നന്ദി കേടാ. എങ്കിലും പടച്ചവനെ, നിന്റെ കാരുണ്യം കൊണ്ട് നീ തന്നതൊന്നും ഞങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കല്ല തമ്പുരാനെ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാ, പടച്ചവനെ, ഞങ്ങളിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ, ദുആ വസിയത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ് അല്ലാ. എല്ലാ അസുഖങ്ങൾക്കും നീ ശമനം നൽകണേ അല്ലാ. മഹാമാരിയിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. കോവിഡ് മഹാമാരിയിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. അസുഖബാധിതർക്ക് ശിഫ നൽകണേ അല്ലാ. ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ച എത്രയോ ആളുകളുണ്ട് തമ്പുരാനെ. പടച്ചവനെ, നല്ല റാഹത്തായി ശ്വസിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചവനെ, മരുന്നുകൊണ്ട് മാറാത്ത സർജറി വേണ്ടി വരുന്ന മാരകമായ രോഗങ്ങളത്തരല്ല അല്ലാ. അല്ലാ അല്ലാ, പലരും ടെസ്റ്റ് എടുത്ത് കാത്തിരിക്കുകയാ, ക്യാൻസർ ആകുമോ എന്ന ഭയങ്കരമായ ഭീതിയിലാണ് അല്ലാ. ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് തമ്പുരാനെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ. ഒരു ക്യാൻസറും ഇല്ലാത്ത നിലക്ക് റാഹത്തായി ടെസ്റ്റ് നീ പോസിറ്റീവ് ആക്കണേ തമ്പുരാനെ. നീ ശമനം നൽകണേ അല്ലാ. പടച്ചവനെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ക്യാൻസർ നൽകല്ല അല്ലാ, ട്യൂമർ നൽകല്ല അല്ലാ, അറ്റാക്ക് നൽകല്ല അല്ലാ, ഹാർട്ടിന് ബ്ലോക്ക് നൽകല്ല അല്ലാ, ലങ്സിന് പ്രയാസം നൽകല്ല അല്ലാ, കിഡ്നിക്ക് പ്രയാസം നൽകല്ല അല്ലാ. അത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലുണ്ടെങ്കിൽ, നീ ശിഫ നൽകണേ അല്ലാ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന് ഞങ്ങൾ ചൊല്ലി തീർത്ത ലക്ഷക്കണക്കിന് ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ അല്ലാ, നീ ശിഫ നൽകണേ തമ്പുരാനെ, നീ പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. നീ അല്ലാതൊരു ഷാഫി ഇല്ല അല്ലാ, നീ ഞങ്ങൾക്ക് കാഫിയാണ് അല്ലാ, നീ ഞങ്ങൾക്ക് മതിയായവനാണ് അല്ലാ. നീ ശിഫ നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാ, പ്രഷറു കൊണ്ട്, ഷുഗർ കൊണ്ട്, പലവിധമായ വേദനകൾ കൊണ്ട് ശരീരം മുഴുവൻ വേദനയിൽ കിടന്ന് പുളയുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാ അല്ലാ, ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട്, ദിക്റിന്റെ ബറക്കത്തുകൊണ്ട് നീ ശമനം നൽകണേ അല്ലാ. പടച്ചവനെ, കുഞ്ഞു മക്കൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. ഉപ്പക്ക് അസുഖമാണെന്ന് പറഞ്ഞവരുണ്ട്, കിഡ്നി സംബന്ധമായ പ്രയാസമാണെന്ന് പറഞ്ഞവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, എല്ലാവർക്കും കാമിലായ ആജിലായ ശിഫ നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ മലിനമാണ്, മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്, ഹറാമുകൾ കൊണ്ട് നിറഞ്ഞിരിക്കയാ. ഹൃദയത്തിലേക്ക് നിന്റെ നൂറാനിയത്ത് കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ നിറച്ച്, നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഹബീബായ തങ്ങളാൽ സ്നേഹിക്കപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, പലരും ഡിപ്രഷനുകളിലാ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാ, ടെൻഷനുകളിലാ. പടച്ചവനെ, ഈ കോവിഡ് പ്രതിസന്ധി രൂക്ഷമായപ്പോ മുതൽ ഭാവിയെക്കുറിച്ചോർത്ത് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്.
അല്ലാ അല്ലാ പലരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ടെൻഷനുകളും അകറ്റണേ, എല്ലാ ഡിപ്രഷനും നീ അകറ്റണേ തമ്പുരാനെ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ കാവൽ നൽകണേ തമ്പുരാനെ. റഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാ, സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. എത്രയോ ആളുകൾ ഉറക്കമില്ല 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 എന്ന പരാതി പറഞ്ഞിട്ടുണ്ട്. അല്ലാ അല്ലാ എത്രയോ പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചവനെ നീ ശാന്തമായ റാഹത്തായി ഒന്ന് കിടന്നുറങ്ങാൻ തൗഫീഖ് നൽകണേ അല്ലാ. റഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഭർത്താവ് നന്നാകാൻ ഭാര്യ നന്നാകാൻ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. റാഹത്തായ നിലക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. ചിലവിന് കൊടുക്കാത്തവരുടെ ബുദ്ധി നീ നന്നാക്കണേ അല്ലാ. കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നവരുണ്ട്, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. റാഹത്തായ കുടുംബജീവിതം നൽകണേ അല്ലാ. സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നീ നൽകണേ അല്ലാ. പടച്ചവനെ, മോശമായ കാലഘട്ടമാ, എത്രയോ മോശപ്പെട്ട ആളുകൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ പൊന്നുമക്കളെ വഴിതെറ്റിക്കുന്ന കാലഘട്ടമാണെന്ന് പറഞ്ഞു ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാ അല്ലാ ബദരീങ്ങളുടെ കാവൽ നൽകണേ തമ്പുരാനെ, വഴിതെറ്റിപ്പോകുന്ന അവസരങ്ങളിൽ നിന്ന് നീ കാവലാകണേ അല്ലാ, നീ മുക്തി നൽകണേ അല്ലാ, മോചനം നൽകണേ അല്ലാ. നിന്റെ പരിപൂർണമായ നദ്ര കൊണ്ട് ഞങ്ങള് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാ, പടച്ചവനെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഭദ്രതയും നൽകണേ അല്ലാ. എത്രയോ കുടുംബങ്ങളാണ് പരസ്പരം തമ്മിൽ തല്ലി ചോര ചിതറി നടക്കുന്നത്, എത്രയോ കുടുംബങ്ങളാണ് പരസ്പരം പകയോടെ നോക്കുന്നത്, കണ്ടാൽ പോലും സലാം പോലും പറയാതെ നടക്കുന്നത് എത്രയോ കുടുംബക്കാരാണ്. അല്ലാ പടച്ചവനെ, അവർക്കിടയിൽ ഞങ്ങൾക്കിടയിൽ നീ ഐക്യം നൽകണേ തമ്പുരാനെ, ഭദ്രത നൽകണേ അല്ലാ, ഛിദ്രതയിൽ നിന്ന് കാവലാകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. മക്കളെ ഹാഫിളായി കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്ത മാതാപിതാക്കളുണ്ട്. നീ തൗഫീഖ് നൽകണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. എല്ലാ എക്സാമുകളിലും എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും നീ വിജയം നൽകണേ അല്ലാ, ശോഭനമായ ഭാവി നൽകണേ അല്ലാ, പഠിക്കാനുള്ള ഉന്മേഷം നൽകണേ അല്ലാ, നല്ല കൂർമ്മ ബുദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പൊന്നുമക്കളെ കൊണ്ട് നീ ഞങ്ങളെ നാണക്കേടിലാക്കല്ല അല്ലാ, ഞങ്ങളുടെ കൈപിടിച്ച് സ്വർഗീയ ലോകത്തേക്ക് നടന്നു പോകുന്ന മക്കളാക്കണേ അല്ലാ. നാളെ ഞങ്ങൾക്ക് ആഹ്റത്തിൽ വെച്ച് എതിരായി നിന്ന് ഞങ്ങളെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയാൻ കാരണക്കാരാകുന്ന മക്കളാക്കല്ല അല്ലാ. പടച്ചവനെ, പാതിരാവിന്റെ യാമങ്ങളിൽ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചവനെ, എന്റെ ഉമ്മക്ക് നീ പൊറുക്കണേ, എന്റെ ഉപ്പക്ക് നീ പൊറുത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന ഹാരിസായ ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളായ മക്കളാക്കണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട് അല്ലാ. പടച്ചവനെ, ആഴക്കടലിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷിച്ചെടുത്ത റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമായ റബ്ബേ, വിവാഹ പ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. മക്കളുടെ വിവാഹം നടക്കുന്നില്ലെന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, അവരുടെ സങ്കടം നീ കാണണേ അല്ലാ. റാഹത്തായ ഇണകളെ നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. സന്തോഷകരമായ കുടുംബജീവിതം അവർക്കും ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂഖായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഹറാം കലരാത്ത ഹലാലായ സമ്പാദ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹലാല് കൊടുത്ത് ഞങ്ങളുടെ കുടുംബത്തെ ഭക്ഷിപ്പിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, അറിയാതെയാണെങ്കിലും പലിശ ഇടപാടുകളിൽ പെട്ടുപോയവരുണ്ട്, ഒരു ഗത്യന്തരമില്ലാതെ ഒരു വഴിയുമില്ലാതെ പെട്ടുപോയവരാ അല്ലാ. അതിൽ നിന്ന്
മോചിപ്പിക്കണേ തമ്പുരാനേ, മോചിപ്പിക്കണേ അല്ലാ, സാഹിരിങ്ങളെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ, കണ്ണേറുകളിൽ നിന്ന് കാക്കണേ അല്ലാ. സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് എത്രയോ കുടുംബങ്ങൾ പ്രയാസപ്പെടുകയാ, എത്രയോ ആളുകൾ രോഗശയ്യയിൽ കിടക്കുകയാ, സമാധാനമില്ലാതെ നെട്ടോട്ടമോടുകയാ. അല്ലാ അല്ലാ, ഖൈറും ശർറും നിന്നിൽ നിന്നാണല്ലോ തമ്പുരാനേ, നീ അതൊക്കെ ബാത്തിലാക്കണേ അല്ലാ, നീ ബാത്തിലാക്കണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ തമ്പുരാനേ, പടച്ചവനെ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുണ്ട്, എത്രയോ ആളുകൾ കടക്കാരാണ് റബ്ബേ, കടം കൊണ്ട് വലയുന്നവരാണ് പലരും, ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. സ്വസ്ഥതയോടെ ഒന്ന് നടക്കാനൊന്ന് കിടക്കാനൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്തവരാ. പടച്ചവനെ റാഹത്തോടെ അഭിമാനത്തോടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തവരാ. പേടിയാണ്, കടം തന്ന ആളുകൾ വന്ന് തങ്ങളോട് ചോദ്യം ചെയ്യുമോ, ജനമധ്യത്തിൽ വഷളാക്കുമോ എന്ന പേടിയിലാണ്. അല്ലാ അല്ലാ, കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ, അതിനുള്ള മാർഗങ്ങൾ നീ തുറന്നു നൽകണേ തമ്പുരാനെ. പടച്ചവനെ എത്ര തന്നാലും തീരാത്ത ഗജനാവിന്റെ ഉടമയായ ഐശ്വര്യവാനായ ഐശ്വര്യവാനായ അല്ലാ, നിന്റെ ഖജനാവ് എത്ര വിശാലമാ, എത്ര തന്നാലും തീരാത്ത ഖജനാവിന്റെ ഉടമയാണ് നീയല്ലോ റബ്ബേ. പടച്ചവനെ, നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടണേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ പൈസ ഇവിടെ വെച്ചിട്ടല്ലാതെ ഈ മയ്യത്തിൽ തൊട്ടുപോകരുതെന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന്, ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, പടച്ചവനെ സ്വന്തമായി ഒരു വീടില്ലാതെ വേദനിക്കുന്നവരുണ്ട്, റാഹത്തായ ഭവനം നൽകണേ അല്ലാ, റാഹത്തായ ഭവനം നൽകണേ അല്ലാ. പടച്ചവനെ പുതിയ വീട് വെച്ച് അതിലേക്ക് കയറി താമസിക്കാൻ പോകുന്നവരുണ്ട്, ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ സന്തോഷവും അഭിവൃദ്ധിയും നൽകണേ അല്ലാ, എല്ലാവിധ ബറക്കത്തുകളും നീ ചൊരിഞ്ഞു നൽകണേ തമ്പുരാനെ. റഹ്മത്തിന്റെ മാലാഖമാരെ കൊണ്ട് നീ അവിടെ നിറയ്ക്കണമേ അല്ലാ, പൈശാചികതയിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ പിശാച് ബാധയേറ്റ ഒരു പൊന്നുമോൾക്കായി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാ അല്ലാ, എല്ലാ പിശാച് ബാധയിൽ നിന്നും നീ കാവൽ നൽകണേ അല്ലാ, എല്ലാ ശൈത്വാനിയത്തിൽ നിന്നും റൂഹാനിയന്റെ ശറിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ, നീ കാത്തുരക്ഷിക്കണമേ അല്ലാ. അസ്ഹാബുൽ ബദരീങ്ങരുടെ ബറക്കത്ത് കൊണ്ട് നീ കാവൽ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ നീ ഹായി ബാക്കി മടക്കല്ല അല്ലാ. ചോദിക്കുന്നവൻ ദുർബലനാ, പാപങ്ങൾ ചെയ്തു കൂട്ടിയവനാ, അറിവില്ലാത്തവനാ, പക്ഷേ ആമീൻ പറയുന്നതിൽ എത്രയോ കുഞ്ഞുമക്കളുണ്ട് അല്ലാ, പ്രായം ചെന്നവരുണ്ട് അല്ലാ, ഇഖ്ലാസുള്ളവരുണ്ട് അല്ലാ. അതുകൊണ്ട് ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, സുഹൃത്തുക്കൾ പലരും കബറുകളിലാ. അല്ലാ അല്ലാ, അവരുടെ കബറിലെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. എന്തു പ്രയാസമുണ്ടെങ്കിലും അസ്ഹാബുൽ ബദരീങ്ങരുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിത്തീർത്ത ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം കബറിൽ വിശാലത നൽകണേ അല്ലാ, പ്രകാശപൂരിതമാക്കണേ അല്ലാ, റഹ്മത്തിന്റെ മാലാഖമാരുടെ കേന്ദ്രമാക്കണേ അല്ലാ, അദാബുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ കബറുകളിലാണ് അല്ലാ. അർഹമുർ റഹീമായ തമ്പുരാനെ, ദുആയല്ലാതെ ഞങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ല അല്ലാ. ചെറുപ്പകാലങ്ങളിൽ അവരെങ്ങനെയാണ് ഞങ്ങളോട് കരുണ ചെയ്തത്, അതുപോലെ നീ അവരോട് കാരുണ്യം വർഷിക്കണേ അല്ലാ. നിന്റെ കാരുണ്യം അവരുടെ മേൽ നീ സദാ വർഷിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും കബറുകളില. നീ അവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ, നാരകീയ അദാബുകളിൽ നിന്ന് അവർക്കും ഞങ്ങൾക്കും നീ കാവൽ നൽകണേ അല്ലാ.
അർഹമുർ റഹീമായ രാജസീയതായ തമ്പുരാനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. നീ നൽകിയത് തടയാൻ ഒരാൾക്കും കഴിയില്ലല്ലോ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ യതീമുകളാക്കല്ല അല്ലാ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ യതീമുകളാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളെ പൊന്നുമക്കളുടെ ജനാസയുടെ മേലേക്ക് പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേട് നൽകല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, അല്ലാ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും അഭിമാനം നൽകണേ അല്ലാ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് മറ്റൊരുത്തനിൽ പോയി ഇരക്കേണ്ട ഗതികേട് വരുത്തല്ല അല്ലാ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും അഭിമാനം നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. എത്ര വലിയ സമ്പന്നനയും ദരിദ്രനാക്കാൻ നിനക്ക് നിമിഷങ്ങൾ പോലും വേണ്ടല്ലോ അല്ലാ. അങ്ങനെയുള്ള പരിശുദ്ധനായ ഗനിയായ റബ്ബേ, ദാരിദ്ര്യം തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. പടച്ചവനെ അപകടങ്ങളിൽ പെടുത്തല്ല അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ. പടച്ചവനെ ഒരുപാട് ബാധ്യതകളുള്ളവരാ, പെട്ടെന്ന് മരിപ്പിക്കല്ല തമ്പുരാനെ. ആക്സിഡന്റുകളിൽ പെട്ട് ചിന്നി ചിതറി ചതഞ്ഞരഞ്ഞ് പോസ്റ്റ് മോർട്ടത്തിന് ചാക്കിൽ കെട്ടിക്കൊണ്ടുപോകുന്ന മയ്യത്തുകളാക്കല്ല അല്ലാ. പടച്ചവനെ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്തിന്റെ കലിമ ചൊല്ലി ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല ആളുകളുടെ അടുക്കൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലത്ത് നിന്ന് മൗത്താകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, നാളെ ഞങ്ങളെ കബറിലേക്ക് എടുത്തു വെച്ച് ഞങ്ങളുടെ കുടുംബാദികൾ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോരുമ്പോ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ മുൻകറും ചോദ്യശരങ്ങളുമായി വരുന്നൊരു ഘട്ടമുണ്ട്. അല്ലാ അല്ലാ, ഞങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ ഭയമാണ് തമ്പുരാനെ. അമലില്ല അല്ലാ, കർമ്മങ്ങളില്ല അല്ലാ, പാപങ്ങളല്ലാതെ ഞങ്ങൾ ചെയ്തിട്ടില്ല തമ്പുരാനെ. പടച്ചവനെ, സുഹാബുൽ ബദരിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മറുപടി പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഈ ദുനിയാവിലെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിൽ നിന്ന് കോടാനുകോടി കിലോമീറ്റർ അപ്പുറയുള്ള സൂര്യന്റെ ചൂട് താങ്ങാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അല്ലാ. അങ്ങനെയുള്ള ഞങ്ങളാണല്ലോ നാളെ മഹ്ശറിൽ ഒരു ചാൻ മുകളിൽ സൂര്യൻ ഉദിപ്പിക്കുമ്പോ അതിന്റെ കീഴിൽ നിന്ന് വിയർക്കാൻ പോകുന്നത്, പൊള്ളലേറ്റ് വെന്തുരുകാൻ പോകുന്നത്. അല്ലാ അല്ലാ, കാവൽ നൽകണേ തമ്പുരാനെ. നീ കരുണക്കടലാണല്ലോ അല്ലാ, കാരുണ്യമാണല്ലോ അല്ലാ, നീയാണല്ലോ റഹ്മാൻ, നീയാണല്ലോ റഹീം. പടച്ചവനെ, നിന്റെ റഹ്മത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ. റഹ്മത്തുല്ലിൽ ആലമീൻ താജ്ദാരേ മദീന മുഹമ്മദുനിൽ മുസ്തഫ. ആരാരും തുണയില്ലാത്ത സമയത്ത് ഞങ്ങളെ വിളിച്ചോടി വരുന്ന ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശഫാഅത്തിലായി ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. അവിടുത്തെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് സിറാത്തിന്റെ മുകളിലൂടെ റാഹത്തായി നടക്കാൻ, ഇടിമിന്നലിന്റെ വേഗത്തിലൊന്നുമല്ലെങ്കിലും പതിയെ പതിയെങ്കിലും വേച്ച് വെച്ചിട്ടാണെങ്കിലും യോഗ്യതയില്ലെങ്കിൽ പോലും ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നരകത്തിലേക്ക് വീഴാതെ സ്വർഗീയ ലോകത്തൊന്ന് ചെന്ന് ചേരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, എത്രയോ പേര് ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങ് ഗൾഫിൽ നിന്ന് പോലും വിളിച്ച് പലരും ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയാസം
പ്രയാസങ്ങൾ ഈ ദുആ കൊണ്ട് ഈ ദിക്ർ കൊണ്ട് ഈ മജ്ലിസ് കൊണ്ട് നീ മാറ്റി കൊടുക്കണേ അല്ലാ, നീ മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നിന്നിൽ വിശ്വസിച്ചവരാ, നിന്റെ ഖുർആനിൽ വിശ്വസിച്ചവരാ, നിന്റെ ഹബീബിൽ വിശ്വസിച്ചവരാ, ഈ ദിക്ർ ചൊല്ലിയാൽ അസുഖം മാറുമെന്ന് ഉറച്ച് വിശ്വസിച്ചവരാ, പ്രയാസങ്ങൾ നീങ്ങുമെന്ന് ഉറച്ച് വിശ്വസിച്ചവരാ. പടച്ചവനെ, ആ വിശ്വാസം നീ ബാത്തിലാക്കല്ല അല്ലാ, മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ആ പുണ്യഭൂമിയിൽ ചെന്നണയാൽ, കഅബത്തിന്റെ ചാരച്ചതിന്ന് ആ കില്ലയൊന്ന് പിടിച്ചിട്ട് നിന്നോടൊന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ. ഹബീബായ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ ചാരച്ചെന്ന് നിന്ന് ഹബീബിനെ സലാം പറയാൻ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അവിടുന്ന് ഞങ്ങളെ കാണുന്നുവെന്ന് ഞങ്ങൾക്കറിയാം തങ്ങളെ, അവിടുന്ന് അല്ലാഹുവിനോട് ഞങ്ങൾക്കായൊന്ന് ശുപാർശ ചെയ്യണമേ നബിയെ. അല്ലാഹുമ്മ സ്തജിബ് ദുആനാ യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മുഅ്മിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ, യാ മുചക്കബ്ബിറു യാ അല്ലാ, യാ മുതആലി യാ അല്ലാ, യാ ഹയ്യു യാ അല്ലാ, യാ ഖയ്യൂമു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ, യാ ബാഇസു യാ അല്ലാ, യാ ദാറു യാ അല്ലാ, യാ ഹകമു യാ അല്ലാ, യാ അദ്ലു യാ അല്ലാ, യാ തവ്വാബു യാ അല്ലാ, യാ അഫൂ യാ അല്ലാ, യാ ഗഫൂറു യാ അല്ലാ, യാ ശക്കൂറു യാ അല്ലാ, യാ ദൽ ജലാലി വൽ ഇക്രാമി യാ അല്ലാ. വസ്തജിബ് ദുആനാ ബിഅസ്മാഇക്കൽ ഹുസ്ന വബിഇസ്മിക്കൽ അദം വബിഹബീബിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ, ആമീൻ, ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.